തീർച്ചയായിട്ടും ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ തിരിച്ച് അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വിസിബിളായിട്ട് കണ്ട ഒരു വ്യത്യാസമാണ് അന്ന് ഇന്നും തമ്മിൽ സിനിമയിൽ തമ്മിലുള്ള വ്യത്യാസം ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി ടെക്നോളജി ഓഫ് കോഴ്സ് അന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ ഫിലിം ആയിരുന്നു ഫിലിം ബേസ്ഡ് ക്യാമറാസ് നാച്ചുറലി ഇന്നിപ്പോൾ നമുക്ക് ഡിജിറ്റലായി എല്ലാം സോ അതിൻ്റെ ഒരു വളരെ വ്യക്തമായ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയിട്ട് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന പടം അഭിനയിക്കുമ്പോഴാണ് കാരണം ആദ്യത്തെ ദിവസം അവർ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വർക്ക് ഷോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എനിക്ക് പുതിയതാണ് വർക്ക്ഷോപ്പ് ഒക്കെ ഞങ്ങൾക്ക് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വർക്ക്ഷോപ്പിൽ നമ്മൾ പോയി നാച്ചുറലി അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ എല്ലാ മീറ്റ് ചെയ്യുന്നു ക്രൂ മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നു അതിൽ നമ്മൾ ചില സീൻസ് നമ്മുടെ ഓൺ എന്താ പറയുക ഒരു ഇമാജിനേഷനിൽ നമ്മളത് എങ്ങനെയത് അഭിനയിക്കുന്നു നമ്മളത് കാണിച്ചു കൊടുക്കാം ഇതിന് റിഹേഴ്സ് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു കോസ്റ്റ്യൂമിൻ്റെ ചേഞ്ചസ് നമ്മൾ നോക്കണം ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു സോ അതൊക്കെയായിരുന്നു വർക്ക്ഷോപ്പ് അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ദിവസം ഷൂട്ടിന് പോയപ്പോഴും നമുക്ക് മോണിറ്റേഴ്സ് കണ്ടു ഡ്രോൺ ഷോട്ട്സ് ഉണ്ടാവും അപ്പോൾ ഈ മോണിറ്ററിൽ മുമ്പിലാണ് ഡയറക്ടർ ഇരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ക്യാമറയുടെ തൊട്ടായിരിക്കും ക്യാമറമാനും ഉണ്ടാവും ആൻഡ് തൊട്ടപ്പുറത്ത് ഡയറക്ടറും ഉണ്ടാവും സോ വൺ ഓൺ വൺ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ഇതങ്ങനെയല്ല നമുക്ക് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പടത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ ഡയറക്ടർ എവിടെയെന്നാണ് ചോദിച്ചുപോയി കാരണം അൽത്താഫ് ആയിരുന്നല്ലോ ഞണ്ടുകളുടെ നാട്ടിലത്തെ ഡയറക്ടർ സോ അൽതാഫ് അവിടെ എവിടെയോ മോണിറ്റർ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മൈക്കും വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു സോ ആ ഒരു ടോട്ടൽ വ്യത്യാസം തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇപ്പോൾ അത് യൂസ്ഡായി അപ്പോൾ നാച്ചുറലി എയ്റ്റീസിൽ വന്ന് ഞാൻ ഇന്ന് ട്വൻ്റി ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലെ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കാണാം പക്ഷെ അതിർ തെൻ ദാറ്റ് ആക്ടിങ് വൈസ് എന്നൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആക്ടിങ് ഇസ് ആക്ടിങ് അന്നും ഇന്നും നമ്മളെല്ലാം അഭിനയിക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ടിങ് ഡെഫിനറ്റ്ലി അതിന് അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഏത് ക്യാരക്ടറിനാണെങ്കിലും അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സെയിം എഫേർട്ട് എടുക്കണം പക്ഷേ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് അന്ന് ആസ് എൻ സിക്സ്റ്റീൻ ഇയറോൾഡ് സെവൻറ്റീൻ ആയിട്ട് അഭിനയിക്കാൻ വരുമ്പോൾ റോ റോയാണ് നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സോ ബേസിക്കലി നമ്മൾ ഡയറക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ അഭിനയിക്കുന്നു ഇന്ന് അതല്ല നമ്മൾ കുറേ കൂടെ മെച്ചുവോർഡായി അതിൻ്റെ പ്രായമായി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടി അതിൽ ഇൻവോൾവും കൂടി ആകുമ്പോൾ ഓരോ ക്യാരക്ടറും ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇമോട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡയറക്ടറെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അടുത്ത് ചോദിക്കാം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ എനിക്ക് പേഴ്സണലി ഒരു സംഭവം കൺവിൻസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗ് പറയാൻ പോലും എനിക്ക് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്ക് അഭിനയിക്കുമ്പോൾ സോ അതല്ലാതെ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് അന്നത്തെ ഒരു ഒരു ക്ലീഷെയ്ഡായിട്ടൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഇപ്പോൾ ഇന്നതില്ല അപ്പോൾ അന്നത്തെ ഒരു ക്ലാസിക് മൂവീസാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഓഫ് കോഴ്സ് അതിലനുസരിച്ച് ഓരോരോ ക്യാരക്ടറിന് അതിനനുസരിച്ചുള്ള ഡയറക്ടർ ഐ മീൻ ഹീറോ ഒക്കെ സെലക്ട് ചെയ്യുന്നു അതിൽ നമ്മൾ ഇന്നും ആൾക്കാർ അത് ഓർക്കുന്നത് ഇതിൻ്റെ കാരണം അന്നത്തെ പടത്തിൻ്റെ ആ സ്റ്റോറീൻ്റെയും ആ ക്യാരക്ടേഴ്സിൻ്റെയും ഡെപ്ത് കാരണമാണ് ഇന്ന് ഇല്ല എന്നല്ല പക്ഷേ ഇന്ന് കുറേ കൂടെ റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എഴുതുന്നതും പടങ്ങൾ വരുന്നതും അപ്പോൾ നാച്ചുറലി ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു പ്രോട്ടോ ടൈപ്പ് ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടല്ലോ അതില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് വളരെയധികം ലേമാനെ പോലും വളരെയധികം ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു ഓരോ ക്യാരക്ടറുമായിട്ട് സോ ആൻഡ് പ്ലസ് എനിക്ക് അഭിനയിക്കാൻ അന്നും ഇന്നും അത്രയും ഒരു വ്യത്യാസം ഒരു ഒരു എന്താ പറയുക ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അന്നും എനിക്ക് തോന്നുന്നത് ഞാനും ഇപ്പോൾ ജലജയും മേനകയും ഒക്കെ വന്ന സമയത്ത് പോലും ഞങ്ങൾ ആരും ഒരു ഓവർ ആക്ടിങ്ങിനോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആക്ടേഴ്സല്ലായിരുന്നു അന്ന് സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നും അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ഡിഫിക്കൾ ഒരു ഭയങ്കര വ്യത്യാസം ഓരോ അങ്ങനെ ചേഞ്ച് ഓവർ ചെയ്യേണ്ടി വന്നിട്ടില്ല സോ യാ സോ ഐ തിങ്ക് ഐ അൺഫോർച്ചുനേറ്റ് നഫ് ഡെഫിനറ്റ്ലി അന്നും ഇന്നും ആയിട്ട് ഇന്നത്തെ ജനറേഷനും എന്നെ മനസ്സിലാക്കുന്നു എന്നെ കാണാൻ സാധിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ബ്ലെസ്സിങ് ബേസിക്കലി ലൈക്ക് ഫ്രം ഫാൻസ് ലൈക്ക് യു സോ താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ